ഇതിഹാസ തുല്യമായ വീരകഥകൾ ഭാരതത്തിൽ എവിടെയാണ് കൂടുതലും എന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണെന്ന് തെല്ലും സംശയിക്കാതെ നമുക്ക് പറയാൻ സാധിക്കും. സാമ്രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒരുപാട് ഇന്ത്യൻ രാജാക്കന്മാർ ഉണ്ടായിരുന്ന മണ്ണാണത്. പൃഥ്വിരാജ് ചൗഹാൻ, റാണ സംഘ, മഹാറാണ പ്രതാപ് തുടങ്ങിയ ഒരുപാട് പേർ. ഇന്ത്യൻ സാമ്രാജ്യങ്ങൾ, മഹാരാജ റാണ പ്രതാപ് സിംഗ് ഭാഗം 1. 1500കൾ പടയുടെയും പടയോട്ടത്തിന്റെയും കാഠിന്യം തെല്ലും കുറയാത്ത ഭാരതത്തിന്റെ കാലഘട്ടം. 1572 മുതൽ തുടർന്ന് 25 വർഷക്കാലം ഭാരതത്തിൽ പോരാട്ടങ്ങളുടെ ഇതിഹാസകാലമാക്കി തീർത്ത മഹാറാണ പ്രതാപ് എന്ന മേവാർ രാജാവിന്റെ കാലമായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിനോട് പൊരുതി നിൽക്കുന്നതിന് പകരം സാമാന്തന്മാരായി തുടരാനായിരുന്നു അക്കാലത്ത് ഭൂരിഭാഗം രാജ്യങ്ങളും ആഗ്രഹിച്ചിരുന്നത്. അത്രയ്ക്കും വൻ സൈനിക സന്നാഹങ്ങളുള്ള മുഗളന്മാരോട് പൊരുതുക മരണത്തെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമെന്ന് അവർ കരുതി. അന്നത്തെ പ്രധാന സമ്പന്ന രാജ്യങ്ങളായിരുന്ന ജയ്പൂർ, ഉദയപൂർ, കന്യാകുബ്ജം മുതലായ ശക്തരായ രാജപുത്ര രാജാക്കന്മാർ പോലും അക്ബറിനു മുൻപിൽ അടിയറവ് പറയുകയും കപ്പം കൊടുത്തു പോന്നു വരികയും ചെയ്തു. 1540 May 9 കുംബൽഗഡ് കോട്ടയിൽ ഉദയസിംഹന്റെയും മഹാറാണി ജയന്തബായിയുടെയും മകനായി ജനിച്ച പ്രതാപിന്റെ ശത്രു മുഗളന്മാരിൽ പ്രമുഖനായ അക്ബറായിരുന്നു. ഗുജറാത്തിലൂടെ രാജസ്ഥാനിലേക്ക് സുരക്ഷിതമായ പാത അന്വേഷിച്ചെത്തിയ അക്ബർ മഹാറാണ പ്രതാപിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു. രാജസ്നേഹത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായിരുന്ന ആ യുവരാജാവിന് അക്ബർ സാമന്തരാജ പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും റാണ പ്രതാപ് അത് നിരസിച്ചു. തന്റെ രാജ്യത്തിന്റെ പരമാധികാരി താനാണെന്നും അത് ചോദ്യം ചെയ്യുന്നവർ മൃത്യുവെ വെല്ലുവിളിക്കുകയാണെന്നും റാണ പ്രതാപ് പ്രഖ്യാപിച്ചു. മഹാറാണ പ്രതാപ് ജീവനോടെ ഉണ്ടായിരുന്ന കാലത്തോളം മേവാർ സാമ്രാജ്യത്തെ കീഴടക്കാൻ അക്ബറിന് സാധിച്ചില്ല എന്നതായിരുന്നു സത്യം. നാട്ടുരാജ്യങ്ങൾ കീഴടക്കി വന്ന മുഗൾ പടയ്ക്ക് പലപ്പോഴും തോൽക്കേണ്ടി വന്നത് രാജപുത്രരുടെ വീര്യത്തിന് മുന്നിൽ മാത്രമായിരുന്നില്ല, റാണയുടെ ബുദ്ധിക്ക് മുന്നിൽ കൂടിയായിരുന്നു. മുഗളർക്ക് മുൻപിൽ തോൽവി അറിയാത്ത ചരിത്ര പ്രസിദ്ധനായിരുന്ന റാണ പ്രതാപ് സിംഗിന്റെ ചേതക് എന്ന കുതിരയും വിശ്വപ്രസിദ്ധനായിരുന്നു. രജപുത്രരുടെ കൂട്ടത്തിൽ ഒരേ ഒരാളെ മഹാനായ അക്ബറിനെ തോൽപ്പിക്കാതെ നിൽക്കുന്നതിൽ ഇതേ സാമന്തന്മാർ രഹസ്യമായി അഭിമാനിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ അക്ബറിനെ തെല്ലൊന്നുമല്ല മേവറിനോടുള്ള ദേഷ്യം അലട്ടിയിരുന്നത്. സർവശക്തിയും പ്രയോഗിച്ച് പ്രതാപനെ തോൽപ്പിക്കണമെന്ന് തീരുമാനിച്ച അക്ബർ മൂത്തപുത്രനായ സലീമിനെ സർവ്വസൈന്യാധിപനായി നിയമിക്കുകയും 80,000 സൈനികർ അടങ്ങുന്ന ഒരു വമ്പൻ പടയെ മേവാറിനെ തകർക്കാൻ തയ്യാറാക്കാൻ അക്ബറിന്റെ വിശ്വസ്തനായ യുദ്ധകളത്തിലെ വിദഗ്ധരായ മാൻസിംഗിനെയും അസഫ് ഖാനെയും വിളിച്ചു വരുത്തി. രജപുത്രരെക്കാൾ ഇരട്ടിയുള്ള ഈ സൈന്യത്തെ കൊണ്ട് പ്രതാപിന്റെ അന്ത്യമായിരുന്നു അക്ബർ കണക്കുകൂട്ടിയത്. യുദ്ധത്തിനുള്ള സ്ഥലം മേവാറിൽ സന്ദേശമായി ലഭിച്ചു. ഖൽദി മുഗളരുടെ സൈനിക ബലം നന്നായി മനസ്സിലാക്കിയ പ്രതാപ് സിംഹൻ മേവാറിലെ ആദിവാസികളായ ഭീൽ വംശജരുടെ നേതാവായ റാവു പുഞ്ചാജിയുടെ അടുത്തേക്ക് തയ്യാറാകാൻ സന്ദേശമയച്ചു. മാത്രമല്ല ചേതകിനുള്ള കാവൽ ഇരട്ടിയാക്കാൻ ആജ്ഞയും നൽകി. തുടരും.